നമസ്കാരം ട്രൂ ലൈഫ് വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മലയൻകീഴ് മണിയറ വിളയിൽ ആദ്യ ഡോസ് വാക്സിൻ എടുക്കാനെത്തിയ 25-കാരിക്ക് രണ്ട് ഡോസ് കോവിഷീൽഡ് ഒറ്റ ദിവസം കുത്തിവച്ചതായി പരാതി. വാക്സിൻ എടുത്ത നേഴ്സ് അശ്രദ്ധമായി കുത്തിവയ്ക്കുകയായിരുന്നുവെന്ന് കുടുംബത്തിന്റെ ആരോപണം. ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയ പെൺകുട്ടിയെ പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ വീട്ടിലേക്ക് അയച്ചു. സംഗീത സംവിധായകൻ ജയ്സൺ ജെ നായരെ ആക്രമിച്ച സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. വൈക്കം മുച്ചയൂർക്കാവ് സ്വദേശി അർജുനനാണ് പിടിയിലായത്. ആക്രമിക്കാൻ ഉപയോഗിച്ച വാക്കത്തിയും കണ്ടെത്തി. അക്രമി സംഘത്തിലെ രണ്ടു പേർ പ്രായപൂർത്തിയാകാത്തവർ. വെച്ചൂർ കല്ലറോഡിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണം. റോഡരികിൽ വാഹനം നിർത്തി ഫോണിൽ സംസാരിക്കുന്നതിനിടയിലാണ് മൂന്നംഗ സംഘത്തിന്റെ ആക്രമണം. മൈസൂരിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ച യുവതിയെ കാറിനകത്ത് തീകൊളുത്തിക്കൊന്ന് യുവാവ് ജീവനൊടുക്കി. വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന കാഞ്ചന എന്ന 25-കാരിയെയാണ് 27-കാരനായ ശ്രീനിവാസ് കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ്. നേഴ്സായ കാഞ്ചന വിവാഹം കഴിക്കാനുള്ള ശ്രീനിവാസിന്റെ താൽപര്യത്തെ എതിർത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചങ്ങനാശ്ശേരിയിലെ വീട്ടമ്മയുടെ ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ അഞ്ചു പേർ അറസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. പത്തനംതിട്ട നെല്ലിമൂട് ഷാലോം കാരുണ്യഭവൻ അനാഥാലയത്തിൽ 200-ലധികം പേർക്ക് കോവിഡ്. രോഗം പിടിപെട്ട ജീവനക്കാർ വീടുകളിലേക്ക് പോയതോടെ ഭക്ഷണം പാകം ചെയ്യാൻ ആളില്ലാത്ത സ്ഥിതി എന്ന് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാൻ. മാനസിക അസ്വാസ്ഥ്യമുള്ള അന്തേവാസികളാണ് അനാഥാലയത്തിലുള്ളത്. സ്ഥാപനത്തിൽ ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് പട്ടിണിയിലായ അന്തേവാസികൾക്ക് സർക്കാർ വകുപ്പുകളോ സംഘടനകളോ ഭക്ഷണം എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9656574832. ക്രിയാത്മക സംവാദങ്ങൾ ഇടം നേടണമെങ്കിൽ നിയമവിദഗ്ധർ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. പാർലമെന്റിൽ ഫലവത്തായ സംവാദങ്ങൾക്ക് ഇടം കണ്ടെത്തണം എന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പതാക തലതിരിച്ചുയർത്തിയ സംഭവത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. ദേശീയതയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയെന്ന കാരണത്താലാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് കെ സുരേന്ദ്രൻ തെറ്റായ രീതിയിൽ പതാക ഉയർത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാൻ. ഇന്ത്യയിലെ അഫ്ഗാൻ പൌരന്മാർ ആശങ്കയിൽ. അഫ്ഗാനിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ തികഞ്ഞ അവ്യക്തത. സ്വന്തം രാജ്യത്തേക്കുള്ള മടങ്ങിപ്പോക്ക് അനിശ്ചിതാവസ്ഥയിൽ. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സുരക്ഷയിൽ ഭീതിയുണ്ടെന്നും അവർ പറയുന്നു. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ട്രൂ ലൈഫ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നന്ദി. നമസ്കാരം.